നമസ്കാരം. അഗ്നിപഥിൽ നിന്നിറങ്ങിയവർ RSS സൈനികരായി ജോലി ചെയ്യുമെന്ന് പ്രമോദ് രാമൻ ആരോപിക്കുന്നു. സൈന്യത്തിന് ഇതുവരെ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല, ഇനി ഉണ്ടാകും എന്നും പറയുന്നു. ഇതിലൂടെ പ്രമോദ് രാമനും അയാൾക്ക് കൈയടിക്കുന്ന ആ ടോക്സിക് ജനക്കൂട്ടവും പരോക്ഷമായി പറയുന്നത് ഇതാണ്: എല്ലാവർക്കും സൈന്യത്തിൽ ചേരാൻ തുല്യ അവസരമുള്ള രാജ്യമായിട്ടും പ്രമോദ് രാമൻ ഉൾപ്പെട്ട ഹിന്ദു കമ്മ്യൂണിസ്റ്റുകൾക്കും പ്രമോദ് രാമൻ ഇരവൽക്കരിക്കുന്ന സുഡാപ്പി സമൂഹത്തിനും കൈയടിക്കുന്ന മറ്റ് RSS വിരുദ്ധർക്കും ഒക്കെ സൈന്യത്തിൽ ചേരാനോ ആ പരിശീലന കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയി നമ്മുടെ എല്ലാവരുടെയും ഈ രാജ്യത്തെ സേവിക്കാനോ തീരെ താല്പര്യമില്ല. അതിന് താല്പര്യം വരിക RSS അനുഭാവികൾക്കോ ആ മൈൻഡ് സെറ്റ് ഉള്ളവർക്കോ ആണ്. അല്ലെങ്കിൽ ദേശീയത മനസ്സിലുള്ളതിനും പറയുന്നതിനും സംഘിച്ചാപ്പ കിട്ടുന്നവർക്ക് മാത്രമാണ് ഇതിൽ താല്പര്യം. മതി, തൻ്റെയൊക്കെ വായിന്ന് ഇത്രയും കേട്ടാൽ മതി, തന്നെ പോലെയുള്ള വിഷയങ്ങളിലേക്ക് സൈനിക പരിശീലനം എത്തും എന്നതു തന്നെയാണ് എന്നെ പോലെയുള്ളവർ ഭയക്കുന്നത്. മാപ്പിള ലഹളയിൽ ഹിന്ദുക്കളെ കൂട്ടിക്കൊല ചെയ്തവരിൽ പല മാപ്പിളന്മാരും ബ്രിട്ടീഷ് സൈനിക പരിശീലനം ലഭിച്ചവർ ആയിരുന്നു. സുഡാപ്പികൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും 4 വർഷം കൊണ്ട് ദേശീയബോധം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നൊക്കെ ഗവൺമെന്റ് ചിന്തിക്കേണ്ടതാണ്. സിറിയയിലും അഫ്ഗാനിലും ഹിജറ ചെയ്ത് പോകാൻ താല്പര്യമുള്ള സുഡാപ്പികൾക്ക് 4 വർഷം നമ്മുടെ നികുതി പണത്തിൽ നിന്ന് കാശ് ചെലവാക്കി പരിശീലനം കൊടുക്കണമെന്നാണോ? 4 വർഷം കൊണ്ട് മാനസാന്തരം വന്നാൽ നല്ല കാര്യം. പക്ഷേ പ്രമോദ് രാമന്മാർ ഒരുതരം ദിമ്മി മനോഭാവക്കാരാണ്. ദിമ്മികളും സുഡാപ്പികളും ചേർന്ന അച്യുതണ്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഇരവാദം കുത്തിനിറയ്ക്കുന്നതും സംഘീഫോബിയ വളർത്തി അവരെ വോട്ടിനായി ഉപയോഗിച്ച് ഫ്രസ്ട്രേറ്റ് ആക്കി നിർത്തുന്നതും. കേരളത്തിലെ രാഷ്ട്രീയം ഇത്രയും വർഗീയമായത് കമ്മ്യൂണിസ്റ്റ് ദിമ്മികൾ സുഡാപ്പികളുടെ കാലു നക്കുന്ന അടവുനയം പിണറായി വിജയനിലൂടെ സാധിച്ചെടുത്തതാണ്. കൺമുന്നിൽ നടന്ന കാശ്മീർ ക്രൂരതയെ പ്രൊപ്പഗാൻഡയെ അവതരിപ്പിച്ച് സ്വയം ആശ്വാസം കൊള്ളുന്ന കേരള പൊതുസമൂഹത്തിൽ തനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഈ പൊതുബോധ നിർമ്മിതിക്കെതിരെ പൊരുതാതെ രാഷ്ട്രീയ നേട്ടം നോക്കിയിട്ടും കാര്യമില്ല. രാഷ്ട്രീയത്തെക്കാൾ രാജ്യമാണ് വലുത്. കമ്മികൾക്കും സുഡാപ്പികൾക്കും ആ ബോധം ഉണ്ടായാൽ നല്ലത്. എന്നാൽ ലിബറലിസവും മതേതരത്വവും മുറുകെ പിടിച്ചതിന് ചാവേണ്ടി വന്ന, പലായനം ചെയ്യപ്പെടേണ്ടി വന്ന കാശ്മീരി പണ്ഡിറ്റുകളെ പോലെ ആകാതിരിക്കാനും മാപ്പിള ലഹളയിൽ പേടിച്ചോടിപ്പോയി തടി രക്ഷിച്ച് ആ സ്റ്റോക്ക്ഹോം സിൻഡ്രത്തിൽ ജീവിതാവസാനം വരെ ജീവിച്ച് EMS നമ്പൂതിരെ പോലെ ആകാതിരിക്കാനും ദേശീയവാദികളായ മതഭൂരിപക്ഷത്തിനും മത ന്യൂനപക്ഷങ്ങൾക്കും അഗ്നിപഥ് സ്കീം ആത്മവിശ്വാസം നൽകും. ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്ന സമൂഹം ദേശീയതയുടെ ആവശ്യം ഉൾക്കൊള്ളും. ദേശീയത ബോധമുള്ളവരുടെ എണ്ണം കൂട്ടാനാണ് മാതാപിതാക്കൾ ശ്രമിക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റ് ചുടാപ്പികൾ ന്യൂനപക്ഷമായ സമൂഹത്തിൽ സൈനിക പരിശീലനം നേടുന്ന അവരുടെ ഭീഷണിയെ അതേ പരിശീലനം നേടിയിറങ്ങുന്ന ദേശീയവാദികൾക്ക് പ്രതിരോധിക്കാനാവും. കമ്മ്യൂണിസ്റ്റ് സുഡാപ്പികൾ ന്യൂനപക്ഷമായ സമൂഹത്തിൽ സൈനിക പരിശീലനം നേടുന്ന അവരുടെ ഭീഷണിയെ അതേ പരിശീലനം നേടിയിറങ്ങുന്ന ദേശീയവാദികൾക്ക് പ്രതിരോധിക്കാനാവും എന്നും ചിന്തിക്കാം. കാശ്മീരിലെ പോലെ ദേശീയവാദികളെന്നും വിഘടനവാദികളെന്നുമുള്ള ബൈനറി ഇവന്മാർ കേരളത്തിലും സൃഷ്ടിച്ചു എന്നത് ദുഃഖകരമാണ്. ഇവന്മാരുടെ വർഗീയവാദി വിളികളിൽ മനം മടുക്കാതെ ഇവരുടെ വർഗീയ മുതലെടുപ്പിനെ ആശയപരമായി ശക്തമായി പ്രതിരോധിക്കുക അല്ലാതെ ദേശീയവാദികളുടെ മുന്നിൽ വേറെ മാർഗങ്ങളില്ല. സോ സ്പീക്കപ്പ്, സ്പീക്ക് ഔട്ട് ലൗഡ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.